ഫ്രാങ്കോയ്ക്ക് ജന്മനാട്ടിൽ ഗംഭീര സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത്. വിശ്വാസികളും ബന്ധുക്കളുമായി വൻ ജനാവലിയാണ് കാണാൻ കാത്തുനിന്നത്. പള്ളിമുറ്റത്ത് 105 കതിനകൾ പൊട്ടിച്ചു. ഈ 105 കതിനയ്ക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. തീർന്നില്ല, ഫ്രാങ്കോ പുണ്യാളനെ മാലയിട്ടാണ് സ്വീകരിച്ചത്. ഈ മാലയിട്ട് സ്വീകരിക്കലും കതിന പൊട്ടിക്കലും ഒക്കെ വീണ്ടും ട്രോളായിട്ടുണ്ട്. സ്വീകരണം കണ്ടാൽ തോന്നും രാജ്യത്തിന് വേണ്ടി എന്തോ മികച്ചത് ചെയ്ത് വിജയശ്രീ ലാളിതനായി തിരിച്ചെത്തിയതാണെന്ന്. പീഡന കേസിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് തടിയൂരി അയിനാണെന്ന് ട്രോൾ. വിശ്വാസികൾ എന്ന് പറഞ്ഞ് കൂടിയിരിക്കുന്നവരെ മടലുവെട്ടി അടിക്കണമെന്നാണ് പൊങ്കാല വന്നിരിക്കുന്നത്. എന്നാ പിന്നെ ആനയും അമ്പാരിയും വെച്ച് എഴുന്നള്ളത്തും ഒരു ശിങ്കാരിമേളവും കൂട്ടത്തിൽ കളറാകാൻ വേണ്ടി ഒരു മാർഗം കളിയും കൂടെ ആകാമായിരുന്നില്ലേ എന്ന് ട്രോൾ വരുന്നുണ്ട്. ഫ്രാങ്കോയെ സ്വീകരിക്കാനായി തൃശൂർ മറ്റത്തെത്തിയത് വലിയ കൂട്ടമാണ്. ഇവരുടെ പേരാണ് വിശ്വാസി. കാറിൽ വന്നിറങ്ങിയ ഉടനെ പൂമാല അണിയിച്ചു. ആദ്യം ബിഷപ്പ് മറ്റം പള്ളിയിൽ പ്രിയപ്പെട്ടവരുടെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥന ചൊല്ലി. തുടർന്ന് ദേവാലയത്തിലെ ആരാധനാ ചടങ്ങിൽ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി പള്ളിമുറ്റത്ത് 105 കതിനയാണ് പൊട്ടിച്ചത്. 105 ദിവസം നീണ്ട വിചാരണയുടെ പ്രതീകമായാണ് ഈ 105 കതിനകൾ പൊട്ടിച്ചത്. വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ച ശേഷമാണ് ഫ്രാങ്കോ തിരിച്ചുപോയത്. ചാലക്കുടി പള്ളിയിൽ സഹോദരിയുടെ കുഴിമാടത്തിനരികിലും പോയിരുന്നു. ഇവിടെയും നിരവധി പേരാണ് ഫ്രാങ്കോയെ സ്വീകരിക്കാനായി കാത്തുനിന്നത്. 2014 മുതൽ 2016 വരെ 13 തവണ കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് ഫ്രാങ്കോ മുളയ്ക്കൽ ബലാത്സംഗം ചെയ്തെന്നാണ് കന്യാസ്ത്രീയുടെ പരാതി. എന്നിട്ടും ഫ്രാങ്കോയെ കെട്ടി എഴുന്നള്ളിച്ചുള്ള ഈ പ്രഹസനം ഒന്ന് നിർത്തുവെന്ന് ക്രൈസ്തവർ പോലും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ കുറിപ്പുണ്ടായിരുന്നു. വൈറലായിരുന്നു ഇത്. 289 പേജുള്ള വിധി വായിച്ചു. അങ്ങേയറ്റം അസംബന്ധമായ, അബദ്ധമായ, നിയമസാധുതയില്ലാത്ത, പ്രായോഗിക സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാത്ത വിധി. പീഡനത്തിന് വിധേയമാകുന്ന സ്ത്രീ ക്രിമിനൽ നടപടി നിയമം അരച്ചു കലക്കി കുടിച്ചിട്ടേ പരാതിയുമായി ഇറങ്ങാവൂ എന്നാണ് സമൂഹത്തോടുള്ള ഈ വിധിയുടെ സന്ദേശം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തവളാകും. പ്രോസിക്യൂഷന്റെ കേസും പരാതിക്കാരിയുടെ മൊഴികളും തെറ്റാണെന്ന് സ്ഥാപിക്കാൻ മെനക്കെട്ടുള്ള ജഡ്ജിയുടെ ശ്രമമാണ് ആത്യന്തം. അതിനുള്ള കാരണങ്ങൾ, ലിങ്കുകൾ ഒക്കെ കണ്ടെത്തലാണ് ആകെ വിധിയുടെ പണി. പരാതിക്കാരി വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്ന് സ്ഥാപിക്കാൻ ജഡ്ജി ഗോപകുമാർ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. നെല്ലും പതിരും വേർതിരിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ ഉള്ള തെളിവുകളും തള്ളിക്കളയുന്നുവെന്ന് സംക്ഷിപ്തം. പലവട്ടം കയറി പിടിച്ചു, വിരലുകൾ യോനിയിൽ ബലമായി കടത്തി, ലിംഗം വായിൽ കടത്തി. ഇതൊന്നും കോടതിക്ക് വിഷയമല്ല. ലിംഗം യോനിയിൽ കടത്തി പീഡിപ്പിച്ചു എന്ന മൊഴി ആദ്യം പലരോടും പറഞ്ഞപ്പോൾ വ്യക്തമായി പറഞ്ഞില്ല എന്നതുകൊണ്ട് ബാക്കിയൊക്കെ അവിശ്വസനീയം. എങ്ങനെയുണ്ട്? ഫ്രാങ്കോയും ഇരയും തമ്മിൽ നടന്നത് ഉഭയകക്ഷി ലൈംഗിക ബന്ധമെന്ന് വരുത്താൻ വിധിയിൽ ശ്രമം. പീഡനം കഴിഞ്ഞും കാറിൽ ഒരുമിച്ച് സഞ്ചരിച്ചതും ഇമെയിൽ അയച്ചതും ഒക്കെ പ്രണയബന്ധം കൊണ്ടെന്ന് വ്യംഗ്യം. പരാതിയിൽ പോലീസ് കൊടുത്ത മൊഴിയിൽ, കോടതിയിൽ കൊടുത്ത മൊഴിയിൽ, ഡോക്ടർ എഴുതിയ മൊഴിയിൽ ഒക്കെ ചില വ്യത്യാസങ്ങൾ ഉള്ളതൊക്കെ വലിയ വൈരുദ്ധ്യങ്ങളാക്കി. ആയതിനാൽ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് സ്ഥാപിക്കാൻ വിധിയിൽ ജഡ്ജി നല്ല വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. ഇത്തരം കേസുകളിൽ എത്ര നാൾക്കുള്ളിൽ പരാതിപ്പെടുമെന്ന് നിയമവ്യവസ്ഥ പറയുന്നില്ലെങ്കിലും 8 മാസം വൈകിയത് ദുരൂഹമാണെന്ന് ജഡ്ജിക്ക് തോന്നുന്നു. കേസിനാധാരമായ സംഭവങ്ങൾ മാത്രമല്ല ഗോപകുമാർ ജഡ്ജി വിലയിരുത്തുന്നത്. ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ കൊച്ചിയിൽ നടത്തിയ സമരം ദുരുദ്ദേശപരം ആയിരുന്നെന്നും നീതി ഉദ്ദേശിച്ചുള്ളത് അല്ലെന്നും ജഡ്ജി വിധിച്ചിട്ടുണ്ട്. അതേത് വകുപ്പിലെന്ന് ചോദിക്കരുത്. പാവം ഫ്രാങ്കോ മുളയ്ക്കലിനെ പീഡിപ്പിച്ചതിന് കന്യാസ്ത്രീക്ക് ശിക്ഷ വിധിച്ചില്ല എന്നത് വിധിയെപ്പറ്റി ആശ്വാസത്തിന് വക നൽകുന്നു. വിധി അനീതിയാണ്. നാളെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നാളെ പരാതിയുമായി ആരും വരാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന വിധി. ഇരയുടെ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാതെ ഏകപക്ഷീയമായ വിലയിരുത്തലുകൾ. അപ്പീലിന് നല്ല സ്കോപ്പുള്ളതാണ്. സ്റ്റേറ്റ് അപ്പീൽ പോകണം. വിധി എങ്ങനെയൊക്കെ തെറ്റാണെന്നും പൊതുസമൂഹത്തോട് പറയണം. ഇതായിരുന്നു ഹരീഷ് വാസുദേവന്റെ കുറിപ്പ്. ഈ കുറിപ്പ് വലിയ വൈറലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.